ರಗಣ ಪವಸ ರರ 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 ರಿಗಣ ಪವಸ ರಿ 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 ಪಿಣ ಪವ ಸರವಣ ವೀರ ನಮೋ ನಮ ಲಿ ಪವ ಸರವಣ ನಿರ ನಿರ ನಿರನ ವಸರ ಹಣ ಪವರ್ಗ ರರ ರರ ಮುರುಗಾ ಮುರುಗಾ மாசுரா ஏய் பீரு யுத்தம் பகுதியில் நிறுத்திட்டு நீ எங்கோட்டாണ് ഓടുന്നത് നിൽക്ക ഭാനുഗോപ തന്റെ അനുജനെ രക്ഷിക്കാൻ പോകുന്ന ഒരുവൻ എങ്ങനെയാണ് ഭീരുവായി തീരുന്നത് நீ தைரியமுள்ளவனானെങ്കിൽ நீ என்னோடு யுத்தம் செய் வா ഇവിടെ വന്ന് ഈ ഭാനുഗോപനോട് നേരിട്ട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്ന നിന്റെ പേരെന്താണ് എന്റെ പേരെന്തിനാ നീ ചോദിക്കുന്നത് ഓ ആരോട് തോറ്റോടി വന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരോട് പറയാനാണോ தோல்வியோ தோல்வி എന്താണെന്ന് കൂടി അറിയാത്തവൻ ഇതാ ഈ യുദ്ധത്തിൽ ആദ്യമായി യുദ്ധദേവത നികുംഭിനിക്ക് ഞാൻ നിന്നെ ബലിയർപ്പിക്കുന്നു നികുംഭിനി ദേവിക്ക് നിന്നെ സമർപ്പണം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിന്റെ പേര് ചോദിച്ചത് പറയ നിന്നെ എന്താണ് ചെയ്യുന്നത് നോക്കിക്കോ ആരാണ് കുഞ്ഞേന്ന് ഈ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത് എന്തിനാണ് വലിയ ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ എന്നെ കണ്ട് ഭയക്കുന്നത് മുനിമാരെല്ലാവരും കൊലപാതകികളാണ് അങ്ങ് പോലും കൊലപാതകിയാണ് അല്ലയോ സ്ത്രീയെ നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് മുനിമാരെല്ലാം സ്നേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അർപ്പിക്കപ്പെട്ടവരാണ് നിന്റെ പ്രശ്നം എന്താണ് എന്നോട് പറയൂ അത് ഞാൻ പരിഹരിച്ചു നൽകുന്നതാണ് ഞാൻ കാനനവാസിയാണ് എന്നെയും എന്റെ കുട്ടികളെയും ഉപേക്ഷിച്ച് എന്റെ പതി എവിടെയോ ഓടിപ്പോയി ഞാൻ ഈ വനത്തിൽ നിന്നും ലഭിക്കുന്ന പഴങ്ങളും മാംസങ്ങളും കൊണ്ട് എന്റെ കുട്ടികളെ വളർത്തി വരികയാണ് അവിടെ ഒരു മുനി തപസ് അനുഷ്ഠിക്കുകയായിരുന്നു അപ്പോൾ ഒന്നും അറിയാത്ത എന്റെ കുട്ടികൾ ആ മുനിയുടെ താടിയിൽ പിടിച്ച് കളിച്ചുകൊണ്ടിരുന്നു ഉടനെ കോപിഷ്ഠനായ ആ മുനി മരണമടയുന്നതിനായി എന്റെ കുട്ടികളെ ശപിച്ചു കളഞ്ഞു. ഇത് നീതിയാണോ? ഇത് ധർമ്മമാണോ? ഇനി പറഞ്ഞാലും ഒനിമാർ കൊലയാളികളാണോ അല്ലയോ? അപ്പോൾ അങ്ങും കൊലയാളിയല്ലേ? നിനക്കുണ്ടായത് അനീതിയാണ്. അപ്പോൾ ആ മുനി ശിക്ഷിക്കപ്പെടേണ്ടവനല്ലേ? അങ്ങ് പറയൂ, ഞാൻ ആ മുനിയോട് പ്രതികാരം ചെയ്യണമോ വേണ്ടയോ? പറഞ്ഞാലും എന്നോട് പറഞ്ഞാലും മഹർഷി. അജമുഖിയാണോ? നിന്റെ പുത്രന്മാരെ കൊന്നതിനു വേണ്ടി എന്നോട് പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ? അതെ മുനിശ്രേഷ്ഠ, എങ്ങനെയാണോ മാനിനെ വേട്ടയാടുന്നത് പുലിയുടെ കർമ്മമാകുന്നത്, അതുപോലെ ദേവന്മാരെയും മുനിമാരെയും വധിക്കുന്നത് അസുരന്മാരുടെ കർമ്മമാണ്. അത് തന്നെയാണ് ചെയ്തത് എന്റെ പുത്രന്മാർ. പക്ഷേ അവരെ അങ്ങ് വധിച്ചു കളഞ്ഞു. ഈ പാതകം ചെയ്തവർക്ക് തീർച്ചയായും ശിക്ഷ ഉണ്ടെന്ന് അങ്ങ് തന്നെ സമ്മതിച്ചതാണ്. അതുകൊണ്ട് അങ്ങയെ ഞാനിപ്പോൾ വിഴുങ്ങാൻ പോകുകയാണ്. അതാർക്കും തടയാൻ കഴിയില്ല. അജമുഖി, നിന്റെ പുത്രന്മാരെ ഞാൻ വധിച്ചതിന് എന്നോട് പ്രതികാരം ചെയ്യുന്നതാണ് നീതി. എന്നാൽ ഇപ്പോഴല്ല. മുരുകനും ശൂരപത്മനും തമ്മിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ആ യുദ്ധം കഴിഞ്ഞതിന് ശേഷം നിനക്ക് എന്നോട് പ്രതികാരം ചെയ്യാം. വേൽപൂജ ചെയ്യാനും പുരുഷസൂക്ത യജ്ഞം ചെയ്യുവാനും പാർവതീദേവി എന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് പുറപ്പെടുകയാണ്. ഇപ്പോൾ എന്നെ തടഞ്ഞു നിർത്താൻ മുതിർന്നാൽ നീ പാർവതീദേവിയുടെ വലിയ കോപത്തിനിരയാകും. അതുകൊണ്ട് ഇപ്പോൾ പോകൂ. യുദ്ധം കഴിഞ്ഞ ശേഷം വരൂ. എന്നോട് നിനക്ക് പ്രതികാരം ചെയ്യാം. അഗസ്ത്യ മഹർഷേ, അങ്ങയെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് അറിയിച്ച പ്രകാരം ഞാൻ യുദ്ധം കഴിഞ്ഞ ശേഷം വീണ്ടും ഇവിടെ വരുന്നതാണ് താങ്കളോട് പ്രതികാരം ചെയ്യാൻ. മുരുകാ ശരണം, സ്കന്ധാ ശരണം, കാർത്തികേയാ ശരണം. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ എല്ലാവരും വീരമഹേന്ദ്രപുരി വിട്ട് ഓടിപ്പോയിക്കോ. ഇല്ലെങ്കിൽ ഇതാ ഇവൻ മരിച്ചു കിടക്കുന്നത് പോലെ സകലരും മരണത്തെ തഴുകുന്നതാണ്. ഭാനുഗോപന്റെ ജഡമാണ് നമ്മുടെ സഹോദരന്മാരുടെ നഷ്ടത്തിനുള്ള മറുപടി. ഭാനുഗോപൻ നമ്മുടെ അനുജന്മാരെ വധിച്ചതിന് മറുപടി കൊടുത്തേ മതിയാകൂ. അസുരേന്ദ്ര, മഹാസുര, ഇതാണ് ഉചിതമായ അവസരം. ആയുധങ്ങളേന്തി ദേവസൈന്യത്തെ മുഴുവൻ നിലംപരിശാക്കൂ. മുരുക, മുരുക, ആ ഭാനുഗോപൻ എന്ത് മായയാണ് ചെയ്തതെന്നറിയില്ല. നമ്മുടെ പടയാളികൾ മുഴുവനും മയങ്ങി വീണിരിക്കുന്നു. മയങ്ങി വീണ നമ്മുടെ പടയാളികളെ യുദ്ധ നിയമങ്ങൾ മറന്ന് വധിക്കുകയാണ് ആ അസുരന്മാർ. വീരബാഹുവിന്റെ അവസ്ഥ എന്താണ്? വീരബാഹുവും മയങ്ങി വീണു കഴിഞ്ഞു. മോഹാസ്ത്രമേ, നീ പോയി നമ്മുടെ മയങ്ങി വീണ പടയാളികളെ സുഖപ്പെടുത്തി ജീവൻ കൊടുക്ക്. നവരത്ന നക്ഷത്രം തിളങ്ങും മിഴികൾ തക്ക സമയത്ത് ഞങ്ങളെ വന്ന് രക്ഷിച്ചു. ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ. ഭാനുഗോപ, എങ്ങനെ സംഭവിച്ചു ഈ മായം? നിന്റെ മോഹാസ്ത്രത്തെ വീഴ്ത്തിയതാരാണ്? തന്റെ അമോഹാസ്ത്രം കൊണ്ട് മുരുകൻ എന്റെ മോഹാസ്ത്രത്തെ വീഴ്ത്തിക്കളഞ്ഞു. സാരമില്ല, ഞാൻ വീരബാഹുവിനോട് യുദ്ധം ചെയ്യുന്നതാണ്. നീ മറ്റുള്ളവരോട് യുദ്ധം ചെയ്യൂ. ഇത് നല്ല തമാശ തന്നെ. മുഖത്ത് പൂഴിമണ്ണ് വീഴുന്നതുവരെ യുദ്ധം ചെയ്താൽ അസുരന്മാർക്ക് വിജയിക്കാൻ കഴിയുമെന്നാണോ? വീരബാഹു, നിന്റെ ധൈര്യത്തെയും വീരത്തെയും പരാക്രമത്തെയും പ്രശംസിച്ച് സ്വാഗതം ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷവാനാണ് ഞാൻ. നീ ഇന്ന് നമ്മുടെ ശത്രുക്കളെ നല്ല പാഠം പഠിപ്പിച്ചു. സർവവും അങ്ങയുടെ അനുഗ്രഹത്താൽ സിദ്ധിച്ചതാണ് മുരുക. വീരബാഹു, നീ വലിയ വിജയത്തോടെ വന്നിരിക്കുന്നു. പക്ഷേ നിന്റെ മുഖത്ത് ആ വിജയത്തിന്റെ തിളക്കം അല്പം പോലും പ്രകാശിക്കുന്നില്ലല്ലോ. എന്താണ്? എന്റെ ദുഃഖത്തിന് കാരണം അങ്ങക്ക് അറിവുള്ളതാണ് മുരുക. ഞങ്ങൾ യുദ്ധത്തിന് പുറപ്പെട്ടത് 9 പേർ ചേർന്നിട്ടാണ്. എന്നാലിപ്പോൾ 7 പേരുമായി മടങ്ങിയെത്തിയിരിക്കുന്നു. ദുഃഖത്തിന് കാരണം ഇതാണ്. വീരമാർത്താണ്ഡനെയും വീരരക്ഷകനെയും കുറിച്ചോർത്ത് വിഷമം വേണ്ട. അത് ഞാൻ നോക്കിക്കൊള്ളാം. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ചെല്ലു, ചെന്ന് ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുവിൻ. എങ്കിൽ മാത്രമേ നാളെ യുദ്ധത്തിന് വീണ്ടും പൂർവാധികം ശക്തിയോടെ പുറപ്പെടുവാൻ കഴിയും. ഭാനുഗോപ, എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് മയങ്ങി വീണത്? ജ്യേഷ്ഠ, ജ്യേഷ്ഠ, എന്താണുണ്ടായത്? ജ്യേഷ്ഠ, അങ്ങേക്കിപ്പോൾ എങ്ങനെയുണ്ട്? എന്താണ് സംഭവിച്ചത്? നിർത്തുവിൻ. എല്ലാവരും കുറച്ച് സമാധാനം പാലിക്കുവിൻ. എല്ലാവരും ഒരേ സമയത്ത് ചോദ്യങ്ങൾ ചോദിച്ചാൽ എങ്ങനെ അവന് മറുപടി പറയാൻ സാധിക്കും? പത്മകോമളെ, നീ ചോദിക്കേ. എന്റെ പ്രിയപുത്ര, നിനക്കൊന്നുമില്ല. നിന്റെ ശാരീരിക അവസ്ഥ വളരെ നല്ലതാണ്. ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്റെ അരികിൽ തന്നെയുണ്ട്. ഭയപ്പെടാനൊന്നുമില്ല. നീ സൂര്യഭഗവാനെ തന്നെ പന്തായി തട്ടിക്കളിച്ചവൻ. യുദ്ധക്കളത്തിൽ നിനക്ക് എന്താണ് സംഭവിച്ചത്? അമ്മേ, എല്ലാം യുദ്ധത്തിൽ നന്നായിട്ടാണ് നടന്നത്. ഓം ശരവണഭവ. ഓം ശരവണഭവ എന്ന് ആകാശത്ത് തെളിഞ്ഞു. വീരബാഹു ആ മന്ത്രം ഉച്ചരിച്ചു. ഉടനെ നമ്മുടെ ശത്രുക്കളുടെ ശക്തി വർദ്ധിച്ചു. നമ്മുടെ ശക്തി കുറഞ്ഞു. അതിന് ശേഷം എന്താണുണ്ടായതെന്ന് എനിക്കറിയില്ല അമ്മേ. ഗുരുദേവ, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, ആ മുരുകൻ യുദ്ധക്കളത്തിൽ വരാതെ നമ്മെ കളിപ്പിക്കുകയാണെന്ന്. അങ്ങത് വിശ്വസിച്ചില്ല. ഭാനുഗോപൻ ഇപ്പോഴത് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ ഞാൻ യുദ്ധക്കളത്തിലേക്ക് പോവുകയാണ്. ഭാനുഗോപൻ നമ്മുടെ സൈന്യം ക്ഷയിച്ചു പോയതായി പറഞ്ഞു. ഞാൻ നമ്മുടെ സൈന്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതാണ്. നിസാരമായ ജാലവിദ്യകൾ കാട്ടുന്ന അമരസേനയുടെ സേനാധിപതി നീയാണോ? മുരുക, യുദ്ധക്കളം കളിക്കളമാണെന്ന് തെറ്റിദ്ധരിച്ച് ഇവിടെ വന്നിരിക്കുകയാണ് നീയെന്ന് കരുതുന്നു. ക്രൗഞ്ചനെയും താരകാസുരനെയും വധിച്ചതുപോലെ ഈ ശൂരപത്മനെയും നിസാരമായി വധിച്ചു കളയാമെന്ന് സ്വപ്നം കണ്ടുവെങ്കിൽ ആ സ്വപ്നം മറന്നിട്ട് ഇവിടെ നിന്നും ഉടൻ തന്നെ പൊയ്ക്കൊള്ളുക. എടാ മുരുക, നിന്നെ കണ്ടാൽ വിവാഹം കഴിയാത്ത കൗമാരക്കാരനാണെന്ന് തോന്നുന്നു. നീ അറിയേണ്ട ലോക അനുഭവങ്ങൾ ധാരാളമുണ്ട്. അതൊന്നും അനുഭവിക്കണ്ട എന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞെങ്കിൽ ഈ ശൂരപത്മനെ എതിർത്ത് യുദ്ധം ചെയ്തുകൊള്ളൂ. ഇല്ലെങ്കിൽ ജീവൻ നിനക്ക് ഭിക്ഷയായി തരുന്നു ഞാൻ. യുദ്ധക്കളത്തിൽ നിന്നും പൊയ്ക്കൊള്ളുക. അനുഭവത്തിൽ തന്നെ പരിജ്ഞാനം നേടിയ ശൂരപത്മ എന്നെ യുദ്ധക്കളത്തിൽ നിന്നും തന്ത്രപൂർവം പുറത്താക്കുന്നതിൽ തന്നെ ശ്രദ്ധ ചെലുത്തുന്നത് എന്തിനാണ്? നീ പ്രായം കുറഞ്ഞവനോട് യുദ്ധം ചെയ്യുവാൻ നിനക്ക് ഭയമാണെങ്കിൽ അത് നീ തുറന്നു പറഞ്ഞുകൊള്ളൂ. ഞാൻ നിനക്ക് ജീവൻ ഭിക്ഷയായി നൽകാം. ഇല്ല എങ്കിൽ നിന്നെ നരകത്തിലേക്ക് ഞാൻ അയക്കുന്നതാണ്. ഇത് തീർച്ചയാണ്. സൈനികരെ, ആ ധിക്കാരിയെ ആക്രമിക്കുവിൻ. എന്താണിത്? കുട്ടികളോട് യുദ്ധം ചെയ്യുക എന്നത് എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. ഇങ്ങനെ കുട്ടികളോട് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ച് എന്നെ എന്തിനാണ് ഇങ്ങനെ അപമാനിക്കാൻ ശ്രമിക്കുന്നത്? ശൂരപത്മ, നീ കേവലം ഒരു കുട്ടിയോടല്ല യുദ്ധം ചെയ്യുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ ആധാരമായി കുടികൊള്ളുന്ന ഈശനോട് തന്നെയാണ് നീ യുദ്ധം ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾ ദൈവത്തിന് തുല്യമാണ് എന്നതുപോലും അറിയാത്ത മൂഢനാണ് നീ. ഇനി നിന്റെ അവസ്ഥ കണ്ടോളൂ.